ഞാൻ സാംബശിവൻ സാറിൻ്റെ ഒരു കഥാപ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. ഫുള്ളില്ല, അതിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ ഇപ്പോഴത്തെ കുറേ സംഭവങ്ങൾ എൻ്റെ വക ചെറുതായിട്ട് അതിൽ കഥയ്ക്ക് പരിക്കില്ലാത്ത രീതിയിലാണ് കേറ്റി അവതരിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷം തോന്നുന്ന ഈ മഹനീയമായ വേദി ഇവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന സരയുവിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എസ്പെഷ്യലി മനോഹരമായ ഈ പ്രോഗ്രാം കാണുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത താരം ഗിന്നസ് പക്രുച്ചനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഈ മനോഹരമായ വേദിയിൽ എനിക്ക് വേണ്ടി ഓർക്കസ്ട്ര ചെയ്യുന്ന എൻ്റെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കീബോർഡിസ്റ്റ് ജെയിംസ് ആലപ്പുഴ, മൃദമ്പാട് സുധീഷ് ചേർത്തല, തബല സക്കീർ ബിജു എന്നറിയപ്പെടുന്ന ബിജു. കഥ ആരംഭിക്കുകയാണ്. ലോകപ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ ഹെർമൻ ഹെസ്സിന്റെ സുപ്രസിദ്ധമായ നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരമാണ് സിദ്ധാർത്ഥ. സന്ധ്യാദീപ്തിയിൽ തുളഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണത്തിന് ബിജു, അത് അങ്ങോട്ട് നോക്കൂ, നന്നായി അലങ്കരിച്ച അതിമനോഹരമായ ഒരു പല്ലക്ക് വരുന്നു. പല്ലക്കിന് പിന്നാലായി പല്ലക്ക് ചുമട്ടുകാരും ബാല്യക്കാരും. ഓ ഹൊയ്യ ഹൊയ്യ ഹൊയ്, ഓ ഹൊയ്യ ഹൊയ്യ ഹൊയ്, പ്രണയ പരവശരേ പോരും, പ്രഥമ വരശയ്യേറും, മദന മധുബോധം പകര മഹാഭാഗ്യമിതാ. ഓ ഭയ്യ ഭയ്യ ഭൈ ഭയ്യോ ഭയ്യ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഈ ഹിന്ദിക്കാരല്ലേ, അതുകൊണ്ടാ ഭയ്യ ഭയ്യ ഭൈ. ഓ ഹൊയ്യ ഹൊയ്യ ഹൊയ്. അങ്ങനെ ആ പല്ലക്കം വന്ന മുതൽ ഒരു ഗെയിറ്റിനടുത്ത് വന്നു. ആ പല്ലക്കനകത്തിരിക്കുന്ന ആ ഗ്രാമത്തിലെ പട്ടണത്തിലെ സുന്ദരിയായി ഗണിക്ക കമല, എവളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ മാടി വിളിക്കും, ആ മാടി വിളിക്കും, ആ മാടി വിളിക്കും കണ്ണീരുകളുടെ കളിമുറ്റം. ആ വാലിട്ടെഴുതിയ കടമിഴികൾ തൽക്കടാക്ഷ നിക്ഷേപം. ആ മാടി വിളിക്കും കണ്ണീരുകളുടെ കളിമുറ്റം. ആ വാലിട്ടെഴുതിയ കടമിഴികൾ തൻ കടാക്ഷ നിക്ഷേപം. ആ കടാക്ഷ നിക്ഷേപം, ആ കടാക്ഷ നിക്ഷേപം. എവളെ പറ്റി മാത്രമല്ല, സ്ത്രീകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇന്ന് എല്ലാം എല്ലാം പ്രപഞ്ചത്തിലെ സത്യം. അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം, അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾ എടുത്തു നോക്കിയവരെ നമുക്ക് കാണാം. ഉദാഹരണം, ഇവിടെ നമ്മുടെ കാല് രണ്ടക്ഷരമാണ്, കണ്ണ് രണ്ടക്ഷരമാണ്, മുടി രണ്ടക്ഷരമാണ്, അങ്ങനെ എന്തെടുത്തു കഴിഞ്ഞാലും രണ്ടേ രണ്ടക്ഷരമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണ്. അപ്പൊ ചോദിക്കും, ഈ ശരീരത്തിൽ അപ്പന് സ്ഥാനമില്ലെന്നുണ്ട്, അപ്പനാണ് നിങ്ങൾ നടുക്ക് നിൽക്കുന്ന ഹൃദയം. അപ്പൻ ഏറ്റവും കൂടുതൽ പര്യായ പദമുള്ള വ്യക്തിയാണ്, പണിയെടുത്ത് പണം മാത്രം കാണുവാൻ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി, സ്നേഹമില്ലാത്തവൻ, മുരുടൻ, അങ്ങനെ എന്തെല്ലാം പേരുകൾ അപ്പൻ്റെ മേളിൽ നമ്മൾ തന്നെ കെട്ടിവെച്ച് കൊടുക്കുന്നത്. പണി കഴിഞ്ഞ് തലയിലെ കെട്ടുപോലും ഒഴിക്കാതെ കതകിൻ്റെ സൈഡിൽ വന്ന് മുറിക്കുള്ളിൽ നമ്മൾ ഉറങ്ങിയോ എന്ന് നോക്കുന്ന അപ്പനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാണത്തില്ല, കാണാൻ പറ്റത്തില്ല. അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഒന്നിനും പകരം വെക്കാനില്ലാത്ത ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാർക്കും അപ്പന്മാർക്കും എല്ലാവിധ ആശംസകളും ആ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കഥയിൽ നിന്ന് മാറിയതല്ല, അത് ഓർത്ത് രസിക്കുകയും വേണ്ട കേട്ടോ. എവളെ കണ്ടു കഴിഞ്ഞാലോ മാടി വിളിക്കും, മാടി വിളിക്കും, ആ മാടി വിളിക്കും കണ്ണീരുകളുടെ കളിമുറ്റം. ആ വാലിട്ടെഴുതിയ കടമിഴികൾ തൻ കടാക്ഷ നിക്ഷേപം, അക്കടാക്ഷ നിക്ഷേപം, അക്കടാക്ഷ നിക്ഷേപം. എവളെ കണ്ടു കഴിഞ്ഞാലോ രാജാ രവിവർമ്മ വരച്ച ചിത്രം പോലെയാണ്, ചിന്നിയ പൂങ്കുളകളാൽ പൊട്ടുതൊങ്ങിൽ ചൂഴും ഒരു പൊന്നശോകം വിടർത്തിയ കൊണ്ടതൻ കീഴിൽ, മസന്റെ ശിലോതലത്തിൽ മെല്ലിയൊട്ട് ചാഞ്ഞും വക്കിൽ കസവുമിന്നും ഉടയാടത്തിൽ അലകോവരി വശത്താക്കി കയ്യിലൊരു കളിച്ചണ്ടുമായി. എന്താണ് കയ്യിലൊരു കളിച്ചണ്ടുമായി? അതെ, മാടി വിളിക്കും, ആ മാടി വിളിക്കും, ആ മാടി വിളിക്കും കണ്ണീരുകളുടെ കളിമുറ്റം. ആ വാലിട്ടെഴുതിയ കടമിഴികൾ തൻ കടാക്ഷ നിക്ഷേപം, ആ കടാക്ഷ നിക്ഷേപം, ആ കടാക്ഷ നിക്ഷേപം. പ്രിയമുള്ളവര്, കഴിഞ്ഞ രണ്ടര മണിക്കൂർ നേരം കൊല്ലം വി സാംബശിവന്റെ കഥാപ്രസംഗം കേട്ടാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെ വിപ്ലവ അഭിവാദനങ്ങൾ. ടി എസ് രാജുവിന്റെ
10,000 rupees ഞാൻ അവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ. എൻ്റെ ഉണ്ടോ ബാബു, ബീച്ച് ബാബു കണ്ട കൈയൊടിഞ്ഞവനെയും കാലൊടിഞ്ഞവനും പരീക്ഷിച്ച എൻ്റെ സർക്കാസ് കമ്പനി തല മുടിഞ്ഞു. നനക്കും പോയിക്കോ പോയിക്കോ പോയിക്കോ, ഷോ ഈസ് മസ്റ്റ്, ഷോ മുടങ്ങാൻ പാടില്ല. ഇനി നമ്മുടെ ജോയി മാത്യുണ്ട്. ഞാൻ ഈ ഇടവുപള്ളി വികാരിയായിട്ട് വർഷം 16 ഈ 16 വർഷക്കാലവും പള്ളിപ്പാൻ്റെ തോറ്റു തുന്നം പാടി ചരിത്രമേ കേട്ടിട്ടുള്ളൂ. പള്ളിയിടവകയിൽ ന്യൂ ഇയറിന് പോലും കുർബാനയിൽ പങ്കെടുക്കാത്ത ഷോളമൻ ഇനി പള്ളിപ്പാൻ്റിൽ വായിക്കണ്ട. പള്ളിപ്പാൻ്റെ ചെല്ലും ചെലവ് കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളിയാ. ഷോളമ മൈൻഡ് ഇറ്റ്.